എന്റെ നമ്പർ. ഏറ്റവും മഹനീയമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇവിടെയെല്ലാം പ്രിയകരനായിട്ടുള്ള എറണാകുളം എം എൽ എ സി ആർ മഹേഷ്, കോച്ചിറ പരബ്രഹ്മ കൃഷ്ണ സെക്രട്ടറി, ഇവിടെയെല്ലാം പ്രിയങ്കരനായിട്ടുള്ള എസ് എൻ ഡി പി യുവിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള മുഖ്യനും പ്രിയപ്പെട്ട ഇവിടുത്തെ മുഖ്യാതിഥി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ കെ ജാജു ബാബു, പ്രിയങ്കരനായിട്ടുള്ള വേദിയിലെ ഉപവിഷ്ടായിരിക്കുന്ന ശ്രീ പള്ളിങ്കൽ സുനിൽ അവർകൾ, പഞ്ചായത്ത് മെമ്പർ അനിൽ, ശ്രീ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചില കളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ട മുതിർന്ന ആശാന്മാരായിട്ടുള്ള യുദ്ധൻ ശിവരാമൻ, പ്രിയപ്പെട്ട മേടപ്രമാണി കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ അവർ, കോച്ചിറ ഭരണസമിതിയുടെ ബഹുമാന്യരായിട്ടുള്ള ഭാരവാഹികളെ, എത്രയും പ്രിയപ്പെട്ട ഭക്തജനങ്ങളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. പുതുതായിട്ട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ആദ്യത്തെ പൊതുപരിപാടി കോച്ചിറ പരബ്രഹ്മത്തിൽ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ, അതും മഹത്തരമായ കോച്ചിറ കളികളെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എന്നെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തെല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നന്ദി പറയാനുള്ള അവസരം കൂടി ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിന്, കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സഹായകമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കോച്ചിറ പരബ്രഹ്മം നമുക്കറിയാം, വർത്തമാനകാല സമസ്യകളിൽ നമ്മളിൽ ഓരോരുത്തർക്കും ദിശാബോധം നൽകുന്ന മഹത്തരമായിട്ടുള്ള ഒരു ആരാധനാലയമാണ്. കേവലം ക്ഷേത്രം എന്നതിനപ്പുറത്തായി വിശ്വാസ സമൂഹത്തിന് കരുത്ത് പകരുകയും മാനവരാശിക്കാകമാനം ഒരു ഒരുമയുടെ സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നന്മയുടെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമാണ് ഈ മഹാക്ഷേത്രവും അങ്കണവും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ തന്നെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ നമ്മളെ എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഞാനെടുത്ത് പറഞ്ഞതായിട്ടില്ല. കോച്ചിറ കളി അതിനും വലിയ പൈതൃകവും പാരമ്പര്യവും ചരിത്രവും, കായംകുളം മഹാരാജാവിൻ്റെ പടനിലമായിരുന്നു കോച്ചിറപ്പടം, രാജാവിൻ്റെ യോദ്ധാക്കളുടെ പരിശീലന കേന്ദ്രമായിരുന്നു അത്. അങ്ങനെ തുടങ്ങി വേനാട്ടനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും ബൃഹത്താരമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വലിയ വലിയ ചരിത്രം കോച്ചിറക്കളിക്കും. 52 കരകളിൽ നിന്നുള്ള കൊച്ചുബാലന്മാർ, 3 വയസ്സുള്ള ബാലന്മാർ തൊട്ട് വയോധികന്മാർ വരെ പങ്കെടുക്കുന്ന കഠിന പരിശീലനം, അത് വിശ്വാസത്തെ മാത്രമല്ല ശക്തിപ്പെടുത്തുന്നത്, ആയോധന കലകള് നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ പോലും കലാഭ്യാസത്തിലൂടെ അവർ സ്വയം ആരെയും നേരിടാനുള്ള ഏത് പരിസ്ഥിതിയെ നേരിടാനുള്ള മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നേടുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇത് കേവലം ഒരു ആധ്യാത്മികമായിട്ടുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് ജീവിതത്തിന് മാറ്റമുണ്ടാക്കത്ത വണ്ണം ഏറ്റവും നല്ല ഒരു ദിശ കൂടി നൽകുന്ന ഒന്നാണ്, സംശയമില്ല. അപ്പൊ ആ കളരിയാശാന്മാർ എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ, ഞാൻ ഇപ്പം മനോരമ പത്രത്തിൽ ഒരാളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം വായിക്കേണ്ടായി, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള്, കളരിയാശാന്മാർ കടലിപ്പായറ്റുമായി ബന്ധപ്പെട്ടവർ, അതുമായി ബന്ധപ്പെട്ട കോച്ചിറ കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇവർക്ക് എത്രയോ വർഷങ്ങളായി ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, ഒരു ആത്മനിഷ്ഠയുടെ പുറത്ത് ഈ കളിയും ഇതുമായി ബന്ധപ്പെട്ട കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായ ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന തത്രപ്പാടുകൾ ഇവിടെ അനുസ്മരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട്
നമുക്കെല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത് ഈ ഊർച്ചിര കളി എന്ന് പറയുന്നത് കേവലം ഊർച്ചിറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇങ്ങനെ നമ്മുടെ നാടിന്റെ പലത് പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരുകളുടെ കൂടി കടമയാണ്. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഇത്തരം ഒരുപാട് കലാരൂപങ്ങൾക്കും കായിക രൂപങ്ങൾക്കും ഒക്കെ സഹായം നൽകുന്ന ഒന്നാണ് പഴമയെ നിലനിർത്തുന്നതിന് വേണ്ടി. ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ഒരു ആവശ്യം എന്ന നിലയിൽ ഈ ഉച്ചിരക്കളിയെ സാംസ്കാരിക വകുപ്പിന്റെ സഹായങ്ങൾ നൽകുന്ന പട്ടികയിൽ ആദ്യം ഉൾപ്പെടുത്തേണ്ട ഒന്നായിട്ട് കാണേണ്ടതാണ് എന്നുള്ള കാര്യം വിനയപൂർവ്വം സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. മറ്റു സഹായങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹത്തിലൂടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെടുത്തുന്ന കലാകാരന്മാരെ നിലനിർത്തേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാവുന്ന നടപടികളെല്ലാം നടത്തും. ഗോപിനാഥൻ വക്കീലിന്റെ പ്രസംഗം കേൾക്കുക. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കേവലം ആരാധനകൾ മാത്രമല്ല, നമ്മുടെ ഗുരുദേവം പഠിപ്പിച്ചത് അതല്ല, ആശയ സമ്പാദത്തിന്റെ വേദികളാണ്. അത് ഉച്ചിര എല്ലായ്പ്പോഴും കാണിച്ചു തരുന്നതാണ്. ഉച്ചിര പരബ്രഹ്മത്തിന്റെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറുകൾ ആശയ സംവാദങ്ങളുടെ വേദികളായിരുന്നു. അതുപോലെ തന്നെ പുതുതന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് നമ്മുടെ അമ്പലങ്ങളിലെ സദ്യകൾ, അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഉച്ചഭക്ഷണം കൊടുക്കുന്നത്, അന്നം ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് സഹായം കൊടുക്കലാണ് ഏറ്റവും വലിയ ദൈവ ഭക്തി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അദ്ദേഹം പറയണ്ടായി പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത ക്ഷേത്ര കമ്മിറ്റികൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അങ്ങേയറ്റത്തെ അഭിനന്ദനം അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇത്തരം നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യട്ടെ, ഞങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹായവും പിന്തുണയും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഈ കളിക്ക് എല്ലാവിധമായ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നമസ്കാരം, ജയ ഹിന്ദ്.